പിണറായി വിജയൻ ഭരിച്ച് അയാളുടെ വീടും അയാളുടെ നാടും നന്നാക്കൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു മാറ്റം വേണമെന്ന് ചിലപ്പോൾ ഈ വർഷം മുനിസിപ്പാലിറ്റി വോട്ട് ചെയ്യല്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ പാർട്ടിക്കാർ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്തു തന്നിട്ടില്ല, ഞങ്ങളുടെ മെമ്പർ ഉൾപ്പെടെ. അതുകൊണ്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഓ, അത് വളരെ വണ്ടറാണ്. ഇത്രയും ഈ ലോകത്തിൽ ഇത്രയും ദുഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന, ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തിൽ ഒത്തിരി ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത്ര നികിഷ്ടമായ ഒരു രാഷ്ട്രീയം, ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നില്ലാത്ത നികിഷ്ടമായ കൊള്ളയും കൊലപാതകവും വളരെ വ്യക്തമായി ഈ രാജ്യത്ത് ഏത് മനുഷ്യനും അറിയാവുന്ന കാര്യങ്ങളാണ്. അത്ര നികിഷ്ടമായ ഒരു ഭരണം ഈ ഭൂമിയിൽ കൊച്ചു കേരളത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടില്ല. എത്ര ജനാധിപത്യത്തിന് വേണ്ടി ജിഹാദ് വിളിച്ചിട്ടുള്ളതാണ് ഈ പിണറായി വിജയനും, അതുപോലെ ഒന്നുമല്ല അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങേർക്കെതിരായിട്ടും അങ്ങേരുടെ മകനെതിരായിട്ടുമുള്ള ഞങ്ങൾക്ക് ദൈനംദിനം പത്രങ്ങൾ വായിക്കുന്ന ആൾക്കാർ, ഞാൻ കർണാടകത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് തന്നെ, ഈ കേരളത്തിനോട് തന്നെ വെറുപ്പായി നമുക്ക്, മനസ്സിലായി? അത്ര അവിടെയുള്ള ജനങ്ങൾ പോലും ചോദിക്കും കേരളത്തിൽ കാണുന്ന അഴിമതിയെയും അക്രമങ്ങളെ പറ്റിയൊക്കെ. അവർ തന്നെ മാധ്യമങ്ങൾ കൂടി അറിയുന്ന വാചകങ്ങൾ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല, പറയാനില്ല അല്ലേ. ഞാൻ ഒരു മാധ്യമ പ്രവർത്തന നിലക്ക് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതാണ്. ഞാൻ ഒരു മലയാളി എന്നുള്ളതൊക്കെ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടി, എൻ്റെ മകളിപ്പോൾ ഇവിടുത്തെ ഹൈക്കോടതി അഡ്വക്കറ്റാണ്, അവിടെയാണ് പഠിച്ചത്. അവിടെ എന്തുകൊണ്ടാണ് അഡ്വക്കറ്റ് ആയത്? ഈ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെയുള്ള ഒരു രീതിയിലാണ്, അല്ലാതെ നോട്ട് പൊളിറ്റിക്സ്, ഒരിക്കലും അവർക്ക് രാഷ്ട്രീയമില്ല. ആ, അതെ അതെ അതെ. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമൊക്കെ പറയുന്ന നമ്മളും ലെനിനിസവും ഏംഗലിസവും മാർക്സിസവും ഒക്കെ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതിയും പിണറായി വിജയൻ്റെ സ്ഥിതിയൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു വ്യക്തി സമൂഹമാണ് പാർട്ടിയും, അതുപോലെ ഒരു ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരുത്തൻ പോലും അവൻ ഏറ്റവും ചീപ്പാണെങ്കിൽ അവനൊക്കെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് അഴിമതിയിലും അക്രമങ്ങളിൽ കൂടി. നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി എത്ര കേസ് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ എൻ്റെ റിലേറ്റീവ് പോലും എൻ്റെ പിള്ളേർ പോലും അവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരാണ്. പണം മാത്രം മതി സാമൂഹ്യ വ്യവസ്ഥതയിൽ ഒരു ന്യായവും നീതിയായ ഒരു കാര്യത്തിന് അവർ നോക്കേണ്ട കാര്യമില്ല. അവർക്കില്ല ഒരിക്കലുമല്ലേ അതിനകത്ത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ നികൃഷ്ടമായ ഒരു ജീവിയായിട്ടേ നിങ്ങളെ ഞാൻ കണക്കാക്കുകയുള്ളൂ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇത്തോണത്തെ ഈ 5 വർഷത്തെ ഭരണം ഭയങ്കരമായിരുന്നു. പെൻഷൻ പോലും എനിക്കും കിട്ടുന്നില്ല. എനിക്ക് വിധവാ പെൻഷൻ കിട്ടണ, ഭർത്താവില്ല. ഭർത്താവ് പഠിച്ചിട്ട് 12 വർഷമായി. ഇപ്പൊ എനിക്ക് പെൻഷനും കിട്ടണില്ല. എന്നാലും ഞാൻ വോട്ട് ചെയ്യുമ്പോ അവർക്ക് ചെയ്യും. ഇപ്പോൾ 6 മാസത്തിലധികമായി സാധാരണ 6 മാസം എനിക്ക് ഓണത്തിന് കിട്ടാൻ പറ്റിയ പിന്നെ കിട്ടിയിട്ടില്ല. കേരളത്തിലെ ഇനി ആര് അധികാരത്തിൽ വരണം? പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ വേണം. എന്റെ കുഞ്ഞു കൂട്ടുകാരെ പിണറായിയുടെ കാര്യം മാത്രം പറയരുത്. അഭിപ്രായം പറയാം. അഭിപ്രായം പറയാം. അതാ ഞാൻ പറഞ്ഞത്, ആ കാര്യം മാത്രം നമ്മോട് പറയരുത്. പറയാനില്ല.